ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 2023 ഒക്ടോബർ മാസം 21 തീയതിയായ ഇന്നേ ദിനം നമുക്ക് വായിക്കാനും ധ്യാനിക്കാനുമായി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:8-12 വാക്യങ്ങളാണ്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളോടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനിയാണെങ്കിലും 4 കൂടുന്നിടത്ത് തൻ്റെ ക്രിസ്തീയ ഐഡൻറ്റിറ്റിയും ക്രിസ്തീയ ധാർമ്മികതയും പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു കപട സെക്യുലറിസ്റ്റ് മുഖം ഇന്ന് പലർക്കുമുണ്ട്. യേശു എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയാനാകണമെന്ന് സുവിശേഷം. ശേഷം സുവിശേഷത്തിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ? പ്രധാനമായും പരിശുദ്ധാത്മാവിനെതിരായ 6 പാപങ്ങളാണ് ഉള്ളത്. 1, മോക്ഷം കിട്ടുകയില്ലെന്ന വിചാരം അഥവാ നിരാശ. 2, സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ. 3, ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത്. 4, അന്യരുടെ നന്മയിലുള്ള അസൂയ. 5, പാപം ചെയ്ത ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്. 6, അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടെ മരിക്കുന്നത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായ 6 പാപങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്? ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ ഒരു സ്പേസ് ഈ പാപങ്ങൾ ചെയ്യുന്നത് വഴി നാം കൊടുക്കാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരിടം നൽകുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.